റേറ്റിംഗ് എന്താ നോക്കാം. മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ വർത്ത് എന്താണെന്നുള്ളത് കണക്കാക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ഓർഡർലി അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് മെറിറ്റ് റേറ്റിംഗ്. ഇതിൽ നമ്മൾ ആ ഒരു എംപ്ലോയിയുടെ ജോബ് പെർഫോമൻസും ഇൻ്റഗ്രിറ്റിയും ലീഡർഷിപ്പും ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ മെറിറ്റ് റേറ്റിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ് റേറ്റിംഗ് പ്രൊവൈഡ്സ് എ റെക്കോർഡ് ഓഫ് വർത്ത് ഓഫ് എംപ്ലോയീസ്. മെറിറ്റ് റേറ്റിങ്ങിൽ നമുക്ക് ഓരോ എംപ്ലോയിയുടെയും വർത്തിനെ കാണിക്കുന്ന ഒരു റെക്കോർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറിറ്റ് റേറ്റിംഗ് അൺഫോൾസ് എ ലിമിറ്റേഷൻ ഓഫ് ആൻ എംപ്ലോയി ആൻഡ് ദസ് ഹെൽപ്സ് ഇൻ എംപ്ലോയി ഇംപ്രൂവ്മെൻറ്റ്. മെറിറ്റ് റേറ്റിങ്ങിൽ കൂടെ നമുക്ക് ആ എംപ്ലോയിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനും എംപ്ലോയിനെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഇനി അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്, വേജ് ഇൻക്രീസും പ്രമോഷനും ട്രെയിനിങ്ങിനും ട്രാൻസ്ഫറിനും ഡിസ്ചാർജിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ബേസിസ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയിക്ക് നമുക്ക് ഒരു വേജ് ഇൻക്രീസ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാനോ ഒരു ട്രെയിനിങ് കൊടുക്കാനോ ട്രാൻസ്ഫർ കൊടുക്കാനോ ഡിസ്ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കി ഡിസ്മിസ് ചെയ്യാനോ ഒക്കെയുള്ള അതിൻ്റെ ബേസായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്, ഈ മെറിറ്റ് റേറ്റിംഗ് ആണ്. ഇനി നമ്മൾ മെറിറ്റ് റേറ്റിംഗ് ചെയ്യാനായിട്ട് പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ്, ഇതൊക്കെയാണ് നമ്മൾ മെറിറ്റ് റേറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. ഇതിൽ നമ്മൾ കുറച്ച് മെറിറ്റ് ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എംപ്ലോയീസിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറിറ്റ് ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് എന്തൊക്കെയായിരിക്കും, സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട്, ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്, ഇൻ്റലിജൻസ്, ജോബ് നോളജ്, ലീഡർഷിപ്പ്, ഇൻ്റഗ്രിറ്റി. ഈ ഫാക്ടേഴ്സിനെ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ഇതിൽ കൂടുതൽ ഫാക്ടേഴ്സ് ആവാം. 6 മുതൽ 10 ഫാക്ടേഴ്സ് വരെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി ഓരോ ഫാക്ടറിനെയും നമ്മൾ പല ഗ്രേഡുകളാക്കും. അതായത് നമുക്കൊരു 3 ഗ്രേഡായിട്ടോ അല്ലെങ്കിൽ 5 ഗ്രേഡായിട്ടോ അതിനെ ഡിവൈഡ് ചെയ്യാം. ഉദാഹരണത്തിന് എക്സലൻറ്റ്, വെരി ഗുഡ്, ഗുഡ്, ഫെയർ, ബാഡ്, അങ്ങനെ ഒരു 5 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു എന്ന് വിചാരിക്കാം. ഇനി ഓരോ ഗ്രേഡിന് നമ്മൾ എന്ത് കൊടുക്കും, ഓരോ പോയിൻ്റ് കൊടുക്കും. പോയിൻ്റ് മെത്തേഡിൽ ചെയ്ത പോലെ ഓരോ ഗ്രേഡിനും ഓരോ പോയിൻ്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ എംപ്ലോയിനെയും വെച്ച് ഇത് അനലൈസ് ചെയ്യും. ഫസ്റ്റ് ഒരു എംപ്ലോയിനെ എടുത്തു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ്, വെരി ഗുഡ് ആണ്, വെരി ഗുഡ് ആണെങ്കിൽ അവർക്ക് ഇത്ര പോയിൻ്റ് ആണ്. ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് നോക്കി, അത് എക്സലൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ അതിന് എത്രയാണ് പോയിൻ്റ് വരുന്നത് അത് നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ടോട്ടൽ പോയിൻ്റ് നോക്കിയിട്ടാണ് ആ എംപ്ലോയിയുടെ വർത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞത്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്നാണ്. ഇതിൽ നമുക്ക് ഓരോ എംപ്ലോയിനെയും കറസ്പോണ്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. എന്നിട്ട് അതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എംപ്ലോയിയുടെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്സിന് ടോട്ടൽ അപ്പ് ചെയ്തിട്ടായിരിക്കും ആ എംപ്ലോയിയുടെ വർത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓരോ എംപ്ലോയിനെയും കൺസേൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ ക്വാളിറ്റി ഔട്ട്പുട്ട് ഹൈ ആണോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, യെസ് ആണെങ്കിൽ ഇത്ര പോയിൻ്റ് കൊടുക്കും, നോ ആണെങ്കിൽ ഇത്ര പോയിൻ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അവസാനം ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂസ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയിയുടെ മെറിറ്റ് അല്ലെങ്കിൽ റേറ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് എംപ്ലോയി കമ്പാരിസൺ മെത്തേഡാണ്. എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു എംപ്ലോയിനെ നമ്മൾ വേറൊരു എംപ്ലോയിയായിട്ട് കമ്പയർ ചെയ്യും. അതായത് സെയിം ജോബിലുള്ള 2 എംപ്ലോയീസിനെ എടുത്തിട്ട് അവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിലേതാ ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ വർത്ത് അല്ലെങ്കിൽ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് എംപ്ലോയി കമ്പാരിസൺ.